ഈ വന്ദേ ഭാരത് പോലെ മറ്റൊരു വിഷയമാണ് ഭാരത് അരി. 29 രൂപയ്ക്ക് 1 കിലോ അരിക്ക് 29 രൂപ, അങ്ങനെ 5 കിലോ പാക്കറ്റ്, 10 കിലോ പാക്കറ്റ് ആദ്യമായിട്ട് കേരളത്തിൽ, അതായത് രാജ്യം മുഴുവൻ ആരംഭിച്ചു വിതരണം കഴിഞ്ഞ ദിവസം. ആദ്യം കേരളത്തിൽ തൃശ്ശൂരാണ് ഉദ്ഘാടനം ചെയ്തത്, കാരണം തൃശ്ശൂർ ഇനി എടുക്കുകയാണല്ലോ, അപ്പം അതുകൊണ്ടാണല്ലോ തൃശ്ശൂർ പിന്നെ മൊബൈൽ ഔട്ട്ലെറ്റ് വഴിയും പിന്നെ ഇനിയും അത് വിതരണം ചെയ്യാൻ ഷോറൂമുകൾ അല്ലെ കടകളൊക്കെ കണ്ട് ഷോപ്പുകൾ തുടങ്ങുമെന്നാണ് പറയുന്നത്. അതിൻ്റെ കേന്ദ്ര വിതരണം ഈ പറയുന്ന നാഫെഡ് വഴിയും കേന്ദ്രീയ ഫണ്ടാർ, പിന്നെ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ NCCF വഴിയൊക്കെയാണ് ഇത് വിതരണം ചെയ്യുന്നത്. നമ്മുടെ ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പൊതുവിതരണ സമ്പ്രദായം, റേഷനിങ് സമ്പ്രദായമുള്ളത് കേരളത്തിലാണ്. അതായത് അഴിമതി ഏറ്റവും കുറച്ചു കൊണ്ടുവന്നിട്ട് ഏറ്റവും നല്ല ഫലപ്രദമായ പൊതുവിതരണ സമ്പ്രദായമുള്ളത് കേരളത്തിലാണ്. പക്ഷെ കേരളത്തിലെ റേഷൻ കട വഴിയൊന്നും ഈ ഭാരത് അരി വാങ്ങാമെന്ന് വിചാരിക്കണ്ട, തരൂല്ല. റേഷൻ കട വഴി ഭാരത് അരി തരൂല്ല, തരാം പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അവിടെ മോദിയുടെ സെൽഫി പോയിന്റ് വേണം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ സെൽഫി എടുത്തിട്ട് അത് സ്കാൻ ചെയ്ത് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മാത്രമേ റേഷൻ കട വഴി ഞങ്ങൾ ഭാരത് അരി തരുവുള്ളൂ, അല്ലാതെ തരത്തില്ല. ഞങ്ങൾ വേറെ സംവിധാനം വഴി കൊടുത്തോളാം. ഇതിന് പിന്നിൽ കളിക്കുന്ന ഒരു വലിയ അരി രാഷ്ട്രീയം, അന്നത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. ഇലക്ഷൻ വർഷമാണല്ലോ, എത്ര പേര് ചർച്ച ചെയ്യുന്നു, എത്ര പേര് മനസ്സിലാക്കുന്നു, യഥാർത്ഥ വസ്തുത എന്താണെന്ന് ഡേറ്റ വെച്ചിട്ട് ഞങ്ങൾ പറയുകയാണ്. എന്താണ് യഥാർത്ഥ വസ്തുത? അതായത് നമ്മുടെ നിയമപ്രകാരം, കേന്ദ്ര നിയമപ്രകാരം, ഉപഭോക്തൃ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരവും നമുക്കൊരു കരുതൽ ശേഖരം വേണം ഓരോ ഭക്ഷ്യധാന്യത്തിൻ്റെയും. അതിൽ അരിയുടെ വിഷയത്തിലേക്ക് വരാം, കാരണം ഇത് പറഞ്ഞു പോയാൽ ഒത്തിരി നീളം, അതുകൊണ്ടത് ഗോതമ്പിലേക്ക് ഇപ്പോൾ കണക്കുന്നില്ല. അരിയുടെ വിഷയം പറയാം. ഇപ്പോൾ ഭാരത് അരി വന്നതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന കരുതൽ ശേഖരം 13.6 ദശലക്ഷം ടൺ അരിയാണ് ഒരു വർഷത്തെ പീരീഡിൽ. 2022 കണക്ക് പ്രകാരം തന്നെ നമ്മുടെ ഭക്ഷ്യശേഖരം കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം അത് 13.6 ദശലക്ഷത്തിന് പകരം 23.6 ദശലക്ഷം ടണ്ണാണ്. അതായത് ഇരട്ടിയോളം ഭക്ഷ്യധാന്യ ശേഖരം കെട്ടിക്കിടക്കുകയാണ്. ഈ കെട്ടിക്കിടക്കുന്നത് ഒരു കൊല്ലം കഴിയുമ്പോൾ അത് പുഴുകയറും, എലി കരളും, നശിച്ചു പോകും. ഈ FCI ഗോഡൌണിലും മറ്റു വെയർ ഹൗസിലും കിടക്കുന്ന അരിയും ഗോതമ്പും കുറേ നശിച്ചു പോകും. എന്നാലും സൗജന്യമായിട്ട് ആർക്കും ജനങ്ങൾക്ക് കൊടുക്കത്തില്ല. പട്ടിണി സൂചികയിൽ ഇന്ത്യ എവിടെയാണെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് പറയാം. അങ്ങനെ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നശിച്ചത് 10 ലക്ഷം ടൺ അരിയാണ്, അരി മാത്രം. ഗോതമ്പിൻ്റെ കണക്കും മറ്റു ധാന്യങ്ങളും വേറെ. ഇത് നശിപ്പിക്കാൻ ചിലവായത് 3 കോടി രൂപയാണ് ഓരോ വർഷം 3 കോടി രൂപ. അപ്പോൾ 10 വർഷമാകുമ്പോൾ എത്ര കോടി രൂപയായി? എന്നാലും സൗജന്യമായിട്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കില്ല, തരൂല്ല. പ്രളയകാലത്ത്, കോവിഡ് കാലത്ത് കേന്ദ്രം തന്ന അധിക റേഷൻ, അധിക അരിയുടെയും ഗോതമ്പിൻ്റെയും കാശ് എണ്ണി വാങ്ങി, ഒരു സൗജന്യവും കേരളത്തിന് തന്നില്ല. അതേസമയം കെട്ടിക്കിടന്നത് കത്തിച്ചു കിടന്ന് നശിപ്പിക്കുന്നതിന് കോടികൾ ചെലവഴിക്കുക. അപ്പം ഇങ്ങനെ അധിക വിഭവങ്ങൾ അരിയും ഗോതമ്പും ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഈ പറയുന്ന ഭാരത് അരിയുടെ അവതരിച്ചിരിക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഇതേ സ്ഥാനത്ത് കേന്ദ്രം ചെയ്ത എന്താണ്, നമ്മുടെ റേഷൻ കാർഡുകളിലെ 4 കളർ കാർഡുകളുണ്ട്, അന്ത്യോദയ, പിങ്ക്, പിന്നെ നീലക്കാട്, വെള്ളക്കാട്. ഇതിൽ നീലക്കാടിനും വെള്ളക്കാടിനും കിട്ടിക്കൊണ്ടിരുന്ന സൗജന്യം എല്ലാം നിർത്തൽ ചെയ്തില്ലേ? അതായത് പിന്നെ 10 കിലോയോളം അരി ഒരു വെള്ളക്കാടിന് കിട്ടിയത് നിർത്തലാക്കി. അത് കാശ് കൊടുത്തിട്ടാണ് റേഷൻ കാർഡ് ഉടമകൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്, സൗജന്യമല്ല. അന്ത്യോദയ സ്കീമിലെ സൗജന്യം 10 കിലോ അരി, 10 കിലോ അരി, 20 കിലോ, 30 കിലോ അരി പിന്നെ ഒരു മാസം കൊടുക്കുക. ഇത് കാശ് കൊടുത്തിട്ട്, മാന്യമായ പൈസ നിശ്ചയിച്ച പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന സൗജന്യ അരി വെള്ളക്കാട്. വെള്ളക്കാട് എന്ന് പറഞ്ഞാൽ പിന്നെ എബോ പോവർട്ടിയിലെ നീലയും വെള്ളയും, മറ്റു 2 കാർഡുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക്,
അവർക്ക് സൗജന്യം കൊടുക്കണം. അതീന്ന് ഉളുത്തു പോകുന്നതിന് മുമ്പാണ് ഇപ്പൊ എടുത്തിട്ട് ഭാരതരിയുടെ വരവ്. കാര്യങ്ങൾ ജനങ്ങൾ ഇത് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇതിന്റെ രാഷ്ട്രീയം എന്താണ്? അന്നത്തിന്റെ രാഷ്ട്രീയം, ആഹാരത്തിന്റെ രാഷ്ട്രീയം വിരവിച്ച് കളിക്കുകയാണ്. ഇത്രയും മികച്ച പൊതു വിതരണ സംവിധാനമുള്ള കേരളത്തിൽ എന്തുകൊണ്ട് കേന്ദ്രം റേഷൻ കാർഡ് വഴി ഇത് ജനങ്ങൾക്ക് ഉടപ്പെടുന്ന ഒരു സ്കീം ചെയ്യാൻ തയ്യാറാവുന്നില്ല? സ്വന്തം ഏജൻസി, സ്വന്തം ഔട്ട്ലെറ്റ്, അതിൻ്റെ ചിലവ് വേറെ, അതിനെത്ര പൈസ മുടക്കണം? അപ്പം ജനനന്മയല്ല ഇതിൻ്റെ ലക്ഷ്യം, ഇറ്റ് ഈസ് ഓൺലി പൊളിറ്റിക്സ്. പിന്നെ ധാന്യങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഉളുത്തു പോവാതെ ജനങ്ങൾക്കങ്ങ് കൊടുക്കുക, പക്ഷെ കാശ് വാങ്ങും. 29 രൂപയ്ക്കേ കൊടുക്കുകയുള്ളൂ. 1 കിലോ അരിക്ക് 29 രൂപ ചെറിയ തുകയല്ല. നമ്മൾ കർഷകരിൽ നിന്ന് പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും മറ്റ് ഏജൻസികളും പ്രൊക്യർ ശേഖരിക്കുന്ന കിലോയ്ക്ക് 20നോ 21നോ രൂപയ്ക്ക് വാങ്ങുന്ന അരിയാണ് 29 വിൽക്കുന്നത്. അവിടെ നഷ്ടമില്ല, ലാഭമേ ഉള്ളൂ കേന്ദ്ര സർക്കാരിന്, മനസ്സിലാക്കണം. അപ്പൊ റേഷൻ കട വഴിയുള്ള സൗജന്യ നിരക്ക് നിർത്തി, പകരം റേഷൻ കട വഴി ഒന്നും തരത്തില്ല, പകരം ഞങ്ങളുടെ സംവിധാനത്തിലുള്ള ഞങ്ങൾ ഭാരത് ബ്രാൻഡുകൾ ഞങ്ങളിങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് ഇതിൻ്റെ അരിരാഷ്ട്രീയത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ പട്ടിണി പട്ടികയുടെ WHO ലോകാരോഗ്യ സംഘടനയുടെ പട്ടിണി പട്ടികയുടെ നോക്കുക, 2015, അതായത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ തൊട്ടടുത്ത വർഷം 2015, 104 രാജ്യങ്ങളുടെ പട്ടികയിൽ ദാരിദ്ര്യ രേഖയിൽ 80ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. 104 രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് പുരോഗതി എന്ന് പറഞ്ഞാൽ എത്രയോ പിന്നിലാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇത് 2015 കണക്കാണ്. അരി രാഷ്ട്രീയം ഇപ്പം പറയുമ്പോൾ ചേർത്ത് വയ്യ. ഇപ്പം എന്താ സ്ഥിതി? 2024 സ്ഥിതി എന്താണ്? പുതിയ കണക്ക് പ്രകാരം, WHO ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം, അന്ന് 104 രാഷ്ട്രങ്ങൾ എന്നുള്ളത് അവരുടെ പുതിയ ചാർട്ടിൽ പട്ടികയിൽ അവർ 124 രാഷ്ട്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നമ്മളുടെ ഗ്രാഫ് പിന്നെയും താഴേക്ക് പോയി, 111 80 ഇന്ന് നമ്മൾ 10 വർഷത്തെ മോദി ഭരണത്തിൽ, BJP ഭരണത്തിൽ നമ്മുടെ ദാരിദ്ര്യ പട്ടികയിൽ നമ്മൾ 80ാം സ്ഥാനത്തു നിന്ന് 111ാം സ്ഥാനത്തേക്ക് താഴേക്ക്. ഇപ്പം ഇതാണോ പുരോഗതി? ഇതാണോ പുരോഗതി? നമ്മൾ ആലോചിക്കുക. പുരോഗതി ആർക്ക്? കോർപ്പറേറ്റുകൾക്ക്, അദാനി അംബാനി മുതലായവർക്ക്. അവരുടെ സ്വത്തുക്കൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, പാവങ്ങൾ കൂടുതൽ ദരിദ്രരായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ക്രോണി ക്യാപിറ്റലിസം, അതായത് ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്നത്. ഞങ്ങൾ പല വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, വിഴിഞ്ഞം സ്റ്റോറി ഉൾപ്പെടെ. ചങ്ങാത്ത മുതലാളിത്തം എന്നല്ല, ഇങ്ങനെയാണ്. എന്നിട്ട് ഇതിപ്പം മഹാസംഭവമാണ്. തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വേണ്ടി 29 രൂപയ്ക്ക് അരി വിതരണം ചെയ്യുന്നു, മഹാസംഭവം. യാഥാർത്ഥ്യം മറ്റൊന്നല്ലേ? ഇതാണ് അരി രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഭാരത് അരി എന്താണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഇനി ഭാരത് അരി നമ്മൾ വാങ്ങും മലയാളി, കാരണം മാർക്കറ്റ് പൊതു മാർക്കറ്റിൽ നിന്ന് കിലോയ്ക്ക് 60-65-60 രൂപയ്ക്ക് 1 കിലോ അരി കൊടുക്കണമെങ്കിൽ, ഇത് നല്ല അരിയാണെങ്കിൽ 29 രൂപയ്ക്ക് ഇട്ട് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ ആഘോഷിക്കും. മോദി ആർ ദ ഗ്രേറ്റസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പിന്നാമ്പുറത്തെ കഥയാണ് ഞങ്ങൾ പറഞ്ഞത്, കഥയല്ല കണക്കുകളാണ് പറഞ്ഞത്. അതായത് നശിച്ചു പോയാലും ഒരാൾക്ക് പോലും കൊടുക്കൂല എന്നുള്ള മനസ്സൊന്നുമില്ല. അതിനെയാണ് നമ്മൾ വേറെ രാഷ്ട്രീയമായിട്ട് നമ്മൾ പറയേണ്ടത്, കാണേണ്ടത്. അതാണ് അരി രാഷ്ട്രീയത്തിന് പിന്നിലുള്ളതും. ഭാരത് അരി എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് നമ്മൾ തിരിച്ചറിയുക.